Hi all, welcome back. So, ellarkum nammude pudhiya video like swagatham. So, innathe video la nammal endha cheyyanu nanchilla idhuvulla channel art alike channel banner okke engane namukku nammude mobile phone use cheyidittu adhaayathu PicsArt il engane namukku create cheyedukkanaanu innathe video la nokkanayittu povunnathu. YouTubers okke aayittulla aalkarkku endhaayum idu useful aavunu vicharikkunnu. Idhupolathe simple aayittu nalla professional look il engane namukku channel art create cheyedukkanaanu innathe video la nokkanayittu povunnathu. Appo endhaayum video munnaayittu kaanam video lotte povunnathinu munpaayittu subscribe cheyyanalla subscribe cheyyan endhaayum ningal cheyyalo. Appo adalla njan vera oru kaaryam ചോദിക്കാനാണ് വന്നത്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്യൂട്ടോറിയൽസ് അതായത് എന്തെങ്കിലും ആപ്പിൻ്റെ റിവ്യൂസ് അല്ലെങ്കിൽ ലോഗോ മേക്കിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ ട്യൂട്ടോറിയൽസ് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ പഴയ ട്രാക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതായത് ഫോട്ടോഗ്രാഫി നമ്മൾ അതായത് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ടിപ്സ് ആൻഡ് ട്രിക്സ് അങ്ങനത്തെ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ ഒരു ആഴ്ച രണ്ടിന് ഇതിന് കുറച്ച് മുമ്പായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം ഒന്നുകൂടി വീഡിയോ ചെയ്യാൻ സിമ്പിൾ ഇതാണ്. നമ്മളധികം തലപൊഞ്ഞ ആലോചിക്കുക അല്ലെങ്കിൽ അതിനിട്ട് മെനക്കെട്ടിരിക്കുക കാര്യമൊന്നും വേണ്ടാത്തൊരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത്, ആപ്ലിക്കേഷൻ ട്യൂട്ടോറിയൽസ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് നമ്മുടെ ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫി അതൊക്കെ ബാക്കിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ, അതായത് അതൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇതേ ട്രാക്കിൽ പോയാൽ മതിയോ, ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് നിങ്ങൾ എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ലോഗോ ബാനറൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കുറച്ച് ആൾക്കാരൊക്കെ ഞാൻ കമൻറ്റ് പോസ്റ്റ് ഇട്ടപ്പോൾ കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇതുപോലെ അടിപൊളി ചാനൽ ആർട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുറച്ച് മെറ്റീരിയൽസ് വേണം. മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് പി എൻ ജി ഇമേജസ്, കുറച്ച് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ. ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം, പക്ഷേ കുറച്ച് എലമെൻസ് അതിൽ ആഡ് ചെയ്യുന്ന കുറച്ച് എലമെൻസ് വേണം. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് എത്ര എലമെൻസ് ഉണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒറ്റ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒറ്റ ക്ലിക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സോ ആദ്യം നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്തേക്കാം, എന്നിട്ട് നമുക്ക് നേരെ പിക്സാർട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിക്സാർട്ട് ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇതിലോട്ട് നമുക്കൊരു ഫ്രെയിം ആഡ് ചെയ്യണം. സോ ഫ്രെയിം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക്, ഫ്രെയിം മാത്രമല്ല എല്ലാ എലമെൻസും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫ്രെയിം നമ്മൾ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ കറക്റ്റ് ചാനൽ ആർട്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് പിക്സാർട്ടിൽ നമുക്ക് അവൈലബിൾ അല്ല. സോ നമ്മൾ ഈ ഫ്രെയിം ആഡ് ചെയ്തതിനു ശേഷം ഈ ഫ്രെയിമിൻ്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഈ ഫ്രെയിം ജസ്റ്റ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളയാം. സോ നമുക്ക് ആ ഒരു സൈസിൽ നമുക്ക് ഇത് കിട്ടും, ചാനൽ ആർട്ട് കിട്ടും. സോ നമ്മൾ ഫസ്റ്റ് ഫ്രെയിം ഇവിടെ ആഡ് ചെയ്തു. ഇനി നമ്മൾ ടിക്ക് കൊടുക്കരുത്, അതിന് മുമ്പ് അടുത്ത പിക്ക് ആഡ് ചെയ്യുക. പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ ബാക്ക്ഗ്രൗണ്ടാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്ത് ഫില്ല് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ ലെയറിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഞാൻ മൂവ് ഇട്ട് ഡൗൺ കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫ്രെയിമിൻ്റെ അകത്ത് കറക്റ്റ് ചെയ്ത് ഫില്ലായിട്ട് തന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മുടെ ചാനൽ ആർട്ടിലുള്ള എല്ലാ എലമെൻസും ഇവിടെ കൊണ്ടുവരണം. സോ അവിടെ ഒരുപാട് എലമെൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. സോ ഫസ്റ്റ് ഞാനിവിടെ കൊടുക്കാനായിട്ട് പോകുന്നത് എൻ്റെ ഇമേജാണ്. അതായത് ഞാനിവിടെ എൻ്റെ ചാനൽ ആർട്ടിന് എൻ്റെ ചാനലിന് വേണ്ടിയിട്ടുള്ള ചാനൽ ആർട്ടാണ് ഉണ്ടാക്കുന്നത്. സോ ഞാനിവിടെ എൻ്റെ ഒരു ഇമേജ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഞാനത് നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പി എൻ ജി ഇമേജ് ഉണ്ട്. സോ ആ ഒരു പി എൻ ജി ഇമേജ് ഞാനിവിടെ കൊണ്ടുവന്നതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് മൂവിട്ട് ഡൗൺ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ഫ്രെയിം ആയിട്ടുണ്ട്. സോ എന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് കാണിക്കുന്നില്ല. സോ അതായത് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട്, എൻ്റെ ടീഷർട്ടും ബ്ലാക്ക് ആയതുകൊണ്ട്. സോ അതിനായിട്ട് ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് പോകുന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട്, അതായത് എൻ്റെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഞാൻ ഇവിടെ എലമെൻ്റ് ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഒരുപാട് എലമെൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം. സോ ഞാനിവിടെ ഒരു റൗണ്ട് തീമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ട് തീമിലായിട്ട് ഞാൻ ഇവിടെ എലമെൻ്റ് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഞാനിവിടെ റൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലോട്ട് കറക്റ്റ് കൊണ്ടുവച്ചതിന് ശേഷം മൂവ് ടു ഡൗൺ കൊടുക്കാം. സോ ഫസ്റ്റ് രണ്ട് മൂവ് ടു ഡൗൺ കൊടുക്കുമ്പോൾ കറക്റ്റ് ഇതാ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് ഫില്ലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ചാനൽ നെയിം അല്ലെങ്കിൽ ലോഗോ ഒക്കെ ആഡ് ചെയ്യാനായിട്ട് പോകണമല്ലേ. നിങ്ങൾക്ക് എന്താണോ ടെക്സ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ആഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ടെക്സ്റ്റ് കൊണ്ടു വച്ചിട്ടുണ്ട്. ഇനി കറക്റ്റ് പൊസിഷനിലൊന്ന് വെച്ചതിന് ശേഷം ജസ്റ്റ് നമുക്കൊന്ന് ആഡ് ചെയ്യാം. സോ ഇനി നമുക്കിവിടെ നമ്മുടെ പിക്സാർട്ട്, ട്വിറ്റർ, അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ലോഗോ നമുക്കിവിടെ സാധാരണ രീതിയിൽ എല്ലാവരും കൊടുക്കുന്നതാണ്. സോ അതൊന്ന് കൊടുത്തേക്കാം. അപ്പോൾ അതിൻ്റെ പി എൻ ജി ഇമേജസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, രണ്ട് മൂന്ന് ടൈപ്പ് ഇമേജസ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. സോ അതൊന്ന് ജസ്റ്റ് സ്മാൾ ചെയ്തിട്ട്, വളരെ ചെറുതാക്കിയിട്ട് ഞാൻ ജസ്റ്റ് കറക്റ്റ് പൊസിഷനിൽ ഇവിടെ ഒന്ന് കൊണ്ടുവെക്കുകയാണ്. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ബാക്കി പ്ലേസും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കാരണം ഇതിൻ്റെ ഇതിൽ നമ്മൾ കാണുന്നത്, അതായത് ഈ ഫ്രെയിമിൽ കാണുന്ന ഈ ഒരു ലൈൻ ഉണ്ടോ, ഇവിടെ ഒരു ലൈനുണ്ട്, ഇതായി ഇപ്പുറത്തൊരു ലൈനുണ്ട്, ഈ ഒരു രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ളത് മാത്രം നമുക്ക് മൊബൈൽ സ്ക്രീനിൽ കാണുമ്പോൾ കാണാൻ പറ്റുള്ളൂ. സോ ബാക്കി നമ്മൾ, അതായത് ബാക്കി സ്പേസൊക്കെ നമുക്ക് ഡെസ്ക്ടോപ്പ് മോഡിൽ കാണുമ്പോൾ നമുക്ക് കാണുന്നതാണ്. സോ അവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കണം. സോ ഞാനതിട്ട് കുറച്ച് എലമെൻറ്റ്സ് ഇതിലോട്ട് ആഡ് ചെയ്യാണ്. സോ രണ്ട് ലൈൻസ്, അതുപോലെ തന്നെ ഒരു റൗണ്ട് കാര്യങ്ങളൊക്കെ ഞാനിവിടെ
ആഡ് ചെയ്യാനായിട്ട് പോവാണ്. സോ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ഡോട്ട് ഡോട്ട് കാണുന്ന ഈ ഒരു സംഭവം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്നായിട്ട് ഓപ്പോസിറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് കൊടുത്തതിന് ശേഷം ഓക്കെ ഇവിടെ നിന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. സോ മൂവ് ടു ഡൗൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ മൂവ് ടു ഡൗൺ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മുടെ ടെക്സ്റ്റ് കറക്റ്റ് പ്രോപ്പറായിട്ട് കാണാനായിട്ട് വേണ്ടിയിട്ട്. ഓക്കെ അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ ആയിട്ടുണ്ട്. സോ ഇനി നമ്മൾ അടുത്ത് ആഡ് ചെയ്തുള്ള ഈ ഒരു ലൈനിൻ്റെ ആർട്ട്, അതായത് ഈ ലൈനിൻ്റെ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ രണ്ട് സൈഡിലായിട്ട്, അതായത് ഈ ഒരു സൈഡിലായിട്ടും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും നമുക്ക് കൊടുക്കാം. സോ ഞാനിവിടെ ഈ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. സോ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഓപ്പോസിറ്റ് സൈഡിൽ കൊണ്ടതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് നമുക്ക് ഇതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം, അതായത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ആക്കിയിട്ട് കൊടുക്കാം. ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആർട്ടിൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും നമ്മുടെ ചാനൽ ബാനർ എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നല്ല അടിപൊളി പ്രൊഫഷണൽ ലുക്കിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നോക്കുകയാണെന്ന് വെച്ചാൽ കുറേ എലമെൻറ്റ്സ് കളയാനായിട്ടുണ്ട്. എനിക്ക് അവസാനം തോന്നുന്നു കുറച്ച് എലമെൻറ്റ്സ് ഓവറായിരുന്നു. നിങ്ങൾക്ക് വേണ്ടത് മാത്രം ആഡ് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാം, ഒക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. സോ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് ഇത്രയും അടിപൊളിയായിട്ടുള്ള ചാനലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സോ നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, യൂട്യൂബ് ചാനലൊക്കെ ഉള്ള ആൾക്കാർക്ക് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഈ ഒരു കണ്ടൻറ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതായത് ഇതിന് മുമ്പത്തെ കണ്ടൻറ്റ് ഒക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മുടെ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പണിയെടുക്കാം. അപ്പോൾ എന്തായാലും ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. ബൈ ബൈ.